നമസ്കാരം സ്വാഗതം എംബോളയോളം മാരകം ശതമാനം മരണനിരക്ക് പഴംതിനി വവ്വാലുകളിലൂടെ വ്യാപനം രോഗബാധ ഏറ്റവരിൽ പത്തിൽ ഒൻപത് പേർക്ക് മരണം ഉറപ്പാക്കുന്ന മാർബർഗ് എന്ന അതിക്രൂരനായ വൈറസിനെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ വരുന്നു ആഫ്രിക്കയിൽ ഇപ്പോൾ പടർന്നു പിടിക്കുകയാണ് എംബോളയ്ക്ക് സമാനമായ ഈ വൈറസ് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള രോഗകാരികളിൽ വെച്ച് ഏറ്റവും മാരകമായ ഒന്നാണിത് ഇതുവരെ ഏകദേശം പത്ത് പേരുടെ മരണത്തിനിടെയായ റുവാണ്ടയിൽ ഏതാണ്ട് മുന്നൂറോളം പേരെ ഈ വൈറസ് ബാധിച്ചു എന്ന സംശയത്തിൽ നിരീക്ഷണ വിധേയരാക്കിയിരിക്കുകയാണ് കൂടുതൽ റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് എത്താൻ തുടങ്ങിയതോടെ ആഫ്രിക്കൻ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ജീവനക്കാരുടെ കാര്യത്തിൽ അതീവ നിരീക്ഷണം പുലർത്തണമെന്ന നിർദ്ദേശം വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾക്ക് നൽകിയിരിക്കുകയാണ് ബ്രിട്ടണിലെ ആരോഗ്യവകുപ്പ് അധികൃതർ അതീവ ആശങ്ക ഉയർത്തുന്ന സാഹചര്യം എന്നായിരുന്നു നേരത്തെ ലോകാരോഗ്യ സംഘടന ഈ സാഹചര്യത്തെ വിശേഷിപ്പിച്ചത് മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ഇത് പടരാനുള്ള സാധ്യതയുണ്ടെന്നും അവർ പറഞ്ഞിരുന്നു വന്ന് വീർത്ത് കണ്ണിൽ നിന്നും രക്തസ്രാവം ഉണ്ടാകുന്ന ഈ രോഗം കഴിഞ്ഞ വർഷം ടാർസാനിയയിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഈ റിപ്പോർട്ടുകൾ പുറത്തു വരാൻ തുടങ്ങിയതോടെ എന്താണ് മാർബർഗ് എന്നുള്ളതും അത് വ്യാപിക്കുന്നത് ഇത് ഇതിന്റെ വ്യാപനം തടയാൻ എന്തൊക്കെയാണ് ചെയ്യുക ഇതിന് ചികിത്സയുണ്ടോ എന്ന് തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത് മനുഷ്യനും ആധുനിക ശാസ്ത്രത്തിനും അറിവുള്ളതിൽ വെച്ച് ഏറ്റവും മാരകങ്ങളായ രോഗകാരികളിൽ ഒന്നാണ് മാർബർഗ് ഇതിന്റെ കേസ് ഫെറ്റാലിറ്റി റേഷ്യോ രോഗം ബാധിച്ചവരും അതുമൂലം മരണമടഞ്ഞവരും തമ്മിലുള്ള സി എഫ് ആർ എൺപത്തിയെട്ട് ശതമാനമാണെന്നാണ് ലോകാരോഗ്യ സംഘടന മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ രോഗം പിടിപെടുന്ന പത്ത് പേരിൽ ഒൻപത് പേരും മരണമടയാനാണ് സാധ്യത എന്നിരുന്നാലും ബാധിക്കപ്പെടുന്ന വൈറസ് വകുബത്തെയും ലഭ്യമായ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളെയും ആശ്രയിച്ച് സി എഫ് ആറിൽ മാറ്റങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നിരുന്നാലും ശരാശരി സി എഫ് ആർ അമ്പത് ശതമാനത്തോളം വരുമെന്നാണ് വിദഗ്ധർ പറയുന്നത് അതായത് എംബോളക്ക് തുല്യമായ മരണനിരക്കാണ് മാർബർഗിലും എന്നർത്ഥം ഈ രോഗം ബാധിച്ചവരിൽ പകുതിയോളം പേർ മരണമടയും കോവിഡ് ഏറ്റവും മാരകമായിരുന്ന ആരംഭകാലത്ത് പോലും സി എഫ് ആർ അഥവാ കോവിഡ് മൂലം മരണമടയുന്നവരാണ് നിരക്ക് രോഗം ബാധിച്ചവരുടെ മൂന്ന് ശതമാനം മാത്രമായിരുന്നു എന്ന വസ്തുത കണക്കിലെടുക്കുമ്പോഴാണ് എത്ര ഭീകരനാണ് മാർബർഗ് എന്ന് മനസ്സിലാക്കുക ഈ വൈറസിനെ തടയുവാനോ ചികിത്സിക്കാനോ അംഗീകൃത വാക്സിനുകൾ ഒന്നും തന്നെ നിലവിലില്ല എന്നാൽ ഇക്കാര്യത്തിൽ ദ്രുതഗതിയിലുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട് അവയിൽ ചിലത് റുവാണ്ടയിലെ ചില രോഗികളിൽ പരീക്ഷിച്ച് വിജയം കണ്ടതായ റിപ്പോർട്ടുകളുമുണ്ട് നേരത്തെ എംബോള വ്യാപന സമയത്തും പരീക്ഷിച്ച റിംഗ് വാക്സിനേഷൻ മാതൃകയാണ് ഇതിലും തുടരുന്നത് ഇത് പിൻപറ്റി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച മാർബർഗ് വാക്സിൻ ബ്രിട്ടണിൽ നാൽപ്പത്തി ആറ് പേരിൽ പരീക്ഷ െങ്കിലും ഇതിന്റെ ഫലം പുറത്തുവിട്ടിട്ടില്ല വാക്സിനുകൾ ലഭ്യമല്ലാത്തതുപോലെ ഈ വൈറസ് രോഗത്തെ ചികിത്സിച്ചു ഭേദമാക്കാൻ അംഗീകൃത മരുന്നുകൾ ഒന്നുമില്ല എന്നിരുന്നാലും അടുത്ത കാലത്തായി ഡ്രഗ് തെറാപ്പികൾ ഇമ്യൂൺ തെറാപ്പികൾ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ ലോകാരോഗ്യ സംഘടന വിലയിരുത്തുന്നുണ്ട് മാത്രമല്ല രോഗം ബാധിച്ച രോഗി മരണത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കാൻ റീഹൈഡ്രേഷൻ ചില ലക്ഷണങ്ങൾക്ക് ശമനം വരുത്തുന്നതിനുള്ള മരുന്നുകൾ എന്നിവ ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്നുണ്ട് മനുഷ്യ ശരീരത്തിലെ ഫ്ലൂയിഡുകളും ഇലക്ട്രോലൈറ്റുകളും തമ്മിലുള്ള സന്തുലിനം കാത്തു സൂക്ഷിക്കുക ഓക്സിജൻ ലെവൽ രക്തസമ്മർദ്ദം എന്നിവ സ്ഥിരതയോടെ കാത്തുസൂക്ഷിക്കുക സൂക്ഷിക്കുക നഷ്ടപ്പെട്ട രക്തത്തിന് പകരം രക്തം നൽകുക തുടങ്ങിയവയ്ക്ക് ഇതിൽ ഉൾപ്പെടുന്നു